ഹാപ്പി ബർത്ത്ഡേ ദിയവാവേ, ഹാപ്പി ബർത്ത്ഡേ. എന്തോ കഴിക്കാനുണ്ട്, നമുക്ക് പോയി നോക്കാം. പായസം പ്ലേറ്റിൽ പായസം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പായസം. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആർക്കു വേണേലും അമ്മ കഴിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ വാവേ. ഹാപ്പി ബർത്ത്ഡേ ദിയവാവേ, ഹാപ്പി ബർത്ത്ഡേ. ദേവ് ഇന്ന് രാവിലെ 5 മണിയായപ്പോ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ്, ഞാനാണ് അവിടെ ആദ്യം എണീറ്റ് ആദ്യം കുളി കഴിഞ്ഞത്. എന്തിനാ ദേവ് രാവിലെ തന്നെ എണീറ്റ് കുളിച്ചത്? അമ്പലത്തിൽ പോവാൻ, അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ രാവിലെ, ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്പലത്തിൽ പോണം എന്നാണേന്ന്. അപ്പം അമ്മ എന്താ, ഞാൻ രാവിലെ എണീക്കൂല എന്നൊക്കെ വിചാരിച്ചാ നിക്കണത്. ഞാൻ 5 മണിക്ക് റൂമില് വരെ റൂമില് വന്നിട്ട് സോപ്പ് എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പം അമ്മ എണീറ്റത് 6 മണിക്ക് എണീറ്റാ പോരാന്ന്. സാധാരണ എന്താ പറയല്, ഇത്രയും വൈകിയാണ് എണീക്കണേ, രാവിലെ എണീക്കണ്ടേന്ന് പറയുന്നത്. ആ അലാറം വെച്ചപ്പോ തന്നെ ചാടി, നമ്മൾ ടൂറ് പോകുമ്പോ ചാടി എണീക്കുമല്ലോ, അതേമാതിരി അലാറം വെച്ചപ്പോ ഞാൻ ചാടി എണീറ്റു. രാവിലെ എണീറ്റപ്പ് തൊട്ട് എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് അമ്മ നെയ്റോസ്റ്റ് ഉണ്ടാക്കി തന്നു. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഉടനെ എന്തെങ്കിലും കഴിക്കാൻ വേണം. ഉടനെ എന്തെങ്കിലും കുളി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എന്തൊരു വിശപ്പാണ്, പ്രത്യേക വിശപ്പാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് അമ്പലത്തിൽ പോവാൻ റെഡി ആയി, ഞാനും അമ്മയും. അപ്പൊ ഞങ്ങൾ ഹെൽമെറ്റ് ഉണ്ട് അറിയാം, ഞങ്ങൾ സ്കൂട്ടിക്കാണ് പോണത്, ഞാനും അമ്മയും കൂടെ ഇലക്ട്രിക് സ്കൂട്ടിക്ക്. ഓക്കെ പപ്പു, നമ്മൾ എണീറ്റിട്ടില്ല കേട്ടോ, പിന്നെ പപ്പ ഇവിടെ ഉണ്ട്. നമ്മള് വിചാരിച്ചാ മതി, അവിടെ അതാ വളയ്ക്കണം എന്ന് വിചാരിച്ചാ മതി, അപ്പൊ നമ്മള് വളഞ്ഞു പോകും. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ അമ്പലത്തിലെത്തി, ഇനി സ്കൂട്ടി അങ്ങോട്ട് കയറ്റിയിരുന്നു. അപ്പൊ കടയുടെ സൈഡിലോട്ട് നിർത്തിക്കാം, ആ അവിടെ നിർത്തിക്കാം. ഇവിടെ ടൗണിൽ തന്നെയാണ് അമ്പലം, ഇവിടെ അടുത്ത ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വില്ലൂത്തമ്പലം. അപ്പം ചിലരും ഇങ്ങോട്ട് നടന്നു വരും, ഞങ്ങൾ ഇങ്ങോട്ട് നടന്നാണ് സാധാരണ വരുന്നത്. അപ്പം ഇന്നും സ്കൂട്ടി ഉണ്ടായ സ്കൂട്ടിക്കാം. പിന്നെ രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തെ വേറെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അത് മാമൻ്റെ വീട്ടിലെത്തും. പിന്നെ ദിയമോക്ക് അമ്പലത്തിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ദിയമോള് ഇനി ഉണ്ടല്ലോ, എണീറ്റ് നല്ല ഉഷാറായിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ കുറച്ചും കൂടെ നിർബന്ധിച്ച് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുള്ളൂ. അതെ അതെ, ഓക്കെ എണീക്കാൻ വേണ്ടിയിട്ട്.
ഫ്രണ്ട്സ്, പൂജയ്ക്കുള്ള റെസീത് എടുത്തു. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അവിടെ ഫോൺ അലൗഡല്ല. അപ്പം ഇറങ്ങിയിട്ട് കാണാം, ഇറങ്ങിയിട്ട് കാണാം. പൂജ കഴിച്ചു, പ്രസാദം കിട്ടി. ഇനി ഇവിടെ ചുറ്റം അമ്പലം ചുറ്റമ്പലം തൊഴുതു. ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. ഞാൻ വന്നപ്പോ ഒരു പൊട്ടുണ്ടായിരുന്നു, പൊട്ടുക പോയി. എന്തോ കഴിക്കാനുണ്ട്, നമുക്ക് പോയി നോക്കാം. പായസം പ്ലേറ്റിൽ പായസം. നല്ല സ്മെല്ല് വരുന്നുണ്ട് ശർക്കരേൻ്റെ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പായസം. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആർക്കും വേണേലും അമ്മ എടുത്ത് കഴിക്കാം. സ്കൂട്ടിൻ്റെ ചവി നമ്മൾ അവിടെ ഇട്ട സ്കൂട്ടിന്. ഞാൻ വിചാരിച്ചു മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ മഴ പെയ്തില്ല, മഴക്കാറുണ്ട്. മല കണ്ണു കൂടുന്ന ബർത്ത്ഡേകള് എണീറ്റ് ഇങ്ങനെ നിക്കണ്ടാവും, ചെലപ്പോ കുളിച്ചിട്ടൊന്നും ഉണ്ടാവൂല. ഓക്കെ, പോവാം. ആ പത്തി കുറച്ച് വൈലന്റാണല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ബർത്ത്ഡേ ഗേളിനെ വിളിച്ചെണീപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ദിയമ്മോളൊക്കെ എണീറ്റോന്ന് അറിയില്ല. ആ പോയി നോക്കാം. ഇതാരായത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ വാവേ. എപ്പോഴാണ് എണീറ്റ്? പല കഥ. എന്താ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ വരാഞ്ഞ്? എനിക്ക് പറഞ്ഞാണ് ഡോക്ടർ പറഞ്ഞു 4 ദിവസം വരെ തല നനയ്ക്കാൻ പാടില്ല. കുളിക്കാതെ എങ്ങനെയാണ് അമ്പലത്തിക്ക് പോവാ? എന്റെ ബർത്ത്ഡേ വിഷയത എല്ലാ കൂട്ടുകാർക്കും മേലെയില്ലേ കാപ്പിയോ? കാപ്പി വേണം എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും പപ്പ അവിടെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കും ചൂടോടുകൂടി. ക്യൂട്ടെക്സ് ഇടുന്നു ഗൈസ്. വേറെ എന്ത് വാവേ?
അമ്പലത്തിൽ പോയി വന്നിട്ടാണോ നിങ്ങളത്? അല്ല, ഞാന് ഈ പാന്റിന് പറ്റി ഷാള് നോക്കിയത്. അപ്പൊ അമ്മേന്റെ ഒരു ഷാള് കിട്ടിക്ക്. അപ്പൊ ഇതിലൊരു റീൽ എടുത്താലാണ് ഇങ്ങനെ ആലോചിച്ചത്. അപ്പൊ ഏത് പാട്ട് വേണം എന്ന് ആലോചിക്കായിരുന്നു. പ്രൊമോഷൻ ഡാൻസ് പിന്നെ ഇതില് പറ്റു ഡാൻസ് ഒന്നുമില്ല. അയ്യോ, എനിക്ക് ഇതേ മറ്റ ടോപ്പ് ഭയങ്കര ഇഷ്ടട്ടോ ഫ്രണ്ട്സ്. ഈ വൈറ്റ് കളറ് ഇങ്ങനത്തെ ഇതും ബ്ലാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദിയമോൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും ദിയമോൾ താങ്ക് യു അയച്ചോണ്ടിരിക്കാണ്. കൊറേ പേര് വിഷ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിലും ഇതില്. പിന്നെ നിങ്ങൾ വിഷ് ചെയ്തിണ്ടാവല്ലോ. അപ്പൊ എല്ലാവർക്കും ദിയമോൾ താങ്ക് യു പറഞ്ഞോണ്ടിരിക്കാണ്. ഞാൻ എന്റെ ബർത്ത്ഡേ ഇങ്ങനെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇന്നിപ്പോ ദിയമ്മക്ക് സ്കൂളില്ലല്ലേ, സ്കൂളിലൊന്ന് പോയെന്ന് ആളാവേന്ന് അല്ലേ, കളർ ഡ്രസ്സ് ഇട്ട് പോയിട്ട്. ദിയമ്മോള് മേലൊക്കെ കഴുകി വന്നു, ഫ്രഷ് ആയി വന്നു. അവൻ വൈകുന്നേരം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പൊ വൈകുന്നേരമാണ് മറ്റേ നമ്മുടെ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ വൈകുന്നേരമാണ്, പരിപാടിയെ വൈകുന്നേരമാണ്. അപ്പം ഇപ്പം ദിയമ്മോളെ ഞാന് ഒരുക്കി കൊടുക്കട്ടെ. വൈകുന്നേരം നല്ല പുതിയ ഡ്രസ് ആയിരിക്കും കേട്ടോ. ഇല്ല, ഭയങ്കര ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ നല്ല സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുക്കാറ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക് ഇടാനാണ്, പക്ഷെ ഞങ്ങൾ സമ്മതിക്കാറില്ല. തുറക്കണ്ട, പതുക്കും തുറന്ന് തുറന്നു ബ്ലഷ് ഒറ്റക്ക് ഇങ്ങനെ ഉണ്ടാണ്. ഇതാണ്ട കുറച്ച് ഇതിലുണ്ട്, അത്ര മതി. പേടോ ഫ്രണ്ട്സ്, എനിക്ക് വയ്യ, ചുമയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാൻ പോക്കാണ്. അമ്മ ചേച്ചിയോ അതോ അമ്മയോ? അമ്മ തീരുമാനിക്കും. എനിക്ക് ഇത് ഞാൻ ഇത് നല്ലോണം ചെയ്തിട്ട് ചുണ്ടമുടി ആക്കും. പ്രേമലൂത്ത മറ്റേ ചേച്ചിയില്ലേ, അങ്ങനത്തെ ചുണ്ടമുടി ആക്കും. അമ്മ ചുണ്ടമുടി ആക്കാണ്. ദിയമ്മോളുടെ ബർത്ത്ഡേ മോർണിംഗ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ ദിയമ്മോളുടെ ബർത്ത്ഡേ വ്ളോഗ് വരുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ചെയ്യണം, അപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മറക്കരുത്. അപ്പൊ ഇപ്പൊ വീഡിയോ ഇട്ട് വീട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും.